പ്രിയ മുഹബ്ബീങ്ങളെ എല്ലാവർക്കും സന്തോഷമെന്ന് പ്രത്യാശിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ അധ്യായത്തിൽ നാം സംസാരിക്കുന്നത് നിസ്കാരത്തിൽ കൂടുതൽ അറ്റൻഷനും കോൺസെൻട്രേഷനും കിട്ടാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക പ്രിയമുള്ളവരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് രണ്ട് പിക്ചറുകളാണ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തേത് നാം കുക്കിംഗ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രം നാം നിസ്കരിക്കുമ്പോൾ ഉള്ളത് ഈ രണ്ട് ചിത്രങ്ങളിലുമുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞ ചിത്രത്തിലുള്ള വിഷയങ്ങൾക്ക് നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സും എല്ലാ വിഷയങ്ങളും അതിനുവേണ്ടി നാം ശ്രദ്ധ തിരിച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യും അതേസമയത്ത് രണ്ടാമത്തെ വിഷയം നമ്മിൽ പലരും തുടങ്ങുന്നതും അറിയുന്നില്ല അവസാനിക്കുന്നതും അറിയുന്നില്ല ആ രൂപത്തിലുള്ള പ്രവൃത്തിയാണ് പ്രിയമുള്ളവർ ഞാനൊന്ന് ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ ലക്ഷ്യമെന്താ പരിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറയുകയാണ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമി സ്വലാത ലിസിക്രി എൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം അടിമകളായ നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി നിസ്കരിക്കുന്നത് അവൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മെ ബാങ്കിലൂടെ വിളിച്ചു വരുത്തുകയാണ് ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് പെട്ടെന്ന് വരൂ ഉളരി വരൂ ഒരു ഫിസിക്കൽ എക്സസൈസിലൂടെ ഒരു ശാരീരികമായ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് വിജയം നേടാൻ കഴിയുകയില്ല അവിടെയാണ് ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ നിസ്കരിക്കുന്നവർ വിജയികൾ തന്നെ പക്ഷേ അവരുടെ നിസ്കാരങ്ങളിൽ ഖുശു ഉള്ളവരാണവർ കോൺസെൻട്രേഷൻ ഉള്ളവരാണവർ ഏകാഗ്രതയോടെ നിസ്കരിക്കുന്നവർക്ക് വിജയമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം ഒരു പ്രവൃത്തി ചെയ്ത് അടുത്തൊരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ നാം ആദ്യം ഉണ്ടായ ആ പ്രവർത്തനത്തിൽ അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് കാരണമായി രണ്ടാമത്തെ പ്രവൃത്തിയിലും അതിൻ്റെ ചിന്ത കടന്നു വരികയാണ് ഉദാഹരണത്തിന് വളരെ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അടുക്കളയിൽ നാം ഒരു വിഭവം തയ്യാറാക്കി അടുത്തൊരു വർക്കിലേക്ക് നാം പോകുമ്പോൾ ആ രണ്ടാമത്തെ പ്രവൃത്തിയിൽ വെച്ച് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത വിഭവങ്ങളുടെ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ വരും കാരണം കൽബിനെ ഹൃദയത്തിനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം എന്നാണ് അപ്പോൾ മനുഷ്യന് ചിന്തകൾ മാറുക എന്നതൊരു സ്വാഭാവികതയാണ് അതിനെ ചില നിർബന്ധിതമായ ടെക്നിക്കുകളിലൂടെ നാം മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരത്തിൽ ഏകാഗ്രതയും അതിലൂടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കൈവരുന്നത് ആദ്യത്തെ ടെക്നിക്ക് അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോണുകളിൽ അല്ലെങ്കിൽ ലാപ്പിൽ ഒരുപാട് ക്യാഷ് ഫയൽസ് അതുപോലെ അനാവശ്യ മെസ്സേജുകൾ ഇങ്ങനെയുള്ള ഡേറ്റാസ് കൊണ്ട് നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി കഴിയുമ്പോൾ നാം ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പണാക്കാൻ തന്നെ 3-4 മിനിറ്റുകൾ എടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കടന്നുകൂടിയാൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോ ആ നിസ്കാരം കൊണ്ട് ലഭിക്കേണ്ട ഗുണങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല പ്രിയമുള്ളവരെ നാം യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അനാവശ്യ ചിന്തകളെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനിലേക്ക് നാം ലയിച്ച് ചേരുകയാണ് പലരും നിസ്കരിക്കാൻ നിൽക്കുന്നത് ഇനി എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് ഇൻസ്റ്റയിലുള്ള പോസ്റ്റുകൾക്ക് ഏത് ടാഗ് കൊടുക്കണം എന്നു തുടങ്ങിയുള്ള ചിന്തകളാണ് പലരുടെയും നിസ്കാരങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണം എന്താണ് ഇമാമ് ചൊല്ലുന്നത് ഓതുന്നത് എന്നു പോലും മമൂമിങ്ങളായ നമുക്ക് അറിയാത്ത അവസ്ഥകളാണ് അമ്മാമിനൽ മുഖദ്ദിബീൻ അല്ലാല്ലീൻ എന്ന ആ ഒരു ആയത്ത് കേൾക്കുമ്പോഴേക്കും മമൂമിങ്ങളിൽ പലരും ആമീൻ പറയുകയാണ് വൈരിൽ മഖ്ലൂബി അലൈഹിം വലല്ലാല്ലീൻ ആമീൻ ആ ഒരു ആയത്താണ് കേട്ടതെന്ന ഭാവത്തിൽ അവരറിയാതെ ആമീൻ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നമ്മുടെ മനസ്സിൽ അൺനെസസറി ചിന്തകളാണ് നിസ്കരിക്കുമ്പോൾ നടക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചിന്താഗതികൾ മാറ്റുക എന്നതാണ് അതിലൊന്ന് ഇതെൻ്റെ വിടവാങ്ങൽ നിസ്കാരമാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് അതാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നോടും നിങ്ങളോടുമൊക്കെ പറഞ്ഞത് സ്വല്ലി സ്വലാത്തൽ മുവദ്യ വിടവാങ്ങിപ്പോകുന്നവൻ്റെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അതായത് നാം സലാം വീട്ടുന്നതോടുകൂടി
മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാനായി കാത്തിരിക്കുകയാണ്. ഇതിന്റെ അവസാന നിസ്കാരമാണെന്നുള്ള ഒരു ചിന്ത അത് നമ്മുടെ ഏകാഗ്രതയെയും ഖുശൂഇനെയും വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. വേറെ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ചിന്താഗതി ഇഹ്സാനിൻ്റെ ചിന്താഗതിയാണ്. നമ്മളെല്ലാ ഇബാദത്തുകളിലും വെച്ച് പുലർത്തേണ്ട ഇഹ്സാൻ, നീ ആത്മാർത്ഥമായി നിസ്കരിക്കുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി നിസ്കരിച്ചാൽ ഏകാഗ്രതയും കോൺസെൻട്രേഷനും നമുക്ക് ആ നിസ്കാരത്തിലൂടെ ലഭിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ആ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെയും സൂറത്തുകളുടെയും അർത്ഥം മനസ്സിലാക്കി ഓതുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, വജ്ജഹത്തു വജീഹിയല്ലദീ ഫത്തറ സമാവാത്തി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖത്തെ മുന്നിടിയിച്ചിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും സകല സൽക്കർമ്മങ്ങളും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണ് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും ചൊല്ലുമ്പോൾ നാം നമ്മുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ അർത്ഥങ്ങളെ ചിന്തിക്കുക. ഈ ഘട്ടത്തിൽ അടിസ്ഥാനപരമായി അറബി പഠിക്കുന്നതിൻ്റെ വലിയ പ്രസക്തിയാണുള്ളത്. കാരണം നമ്മുടെ എല്ലാ ഇബാദത്തിൻ്റെയും സ്വീകാര്യത അത് അറബി ഭാഷയിൽ തന്നെ ആകണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ, എല്ലാ ഇബാദത്തുകളിലും അറബി ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ, നാം അത് അടിസ്ഥാനപരമായെങ്കിലും അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമായ ഘടകമാണ്. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഓരോ റുക്നുകളും റുക്കുവും സുജൂദുമെല്ലാം അവധാനതയോടുകൂടി ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലി തുമാനീനത്തോടുകൂടി എല്ലാ റുക്നുകളിലും അനക്കമടങ്ങി ചെയ്യുക. ഉദാഹരണത്തിന് സുജൂദ്. സുജൂദിൽ നാം അനക്കമടങ്ങുന്നതിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന ഒരു ഹദീസുണ്ട്. അഖ്റബുമായക്കൂനുൽ അബ്ദു വഹുവ സാജിദുൻ ഫ അക്സിറു ദുആ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് നാം സുജൂദ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ദുആയിനെ അധികരിപ്പിക്കുക. സുജൂദിൽ തന്നെ അധിക സമയം ചെലവഴിക്കുന്നതിൻ്റെ പ്രസക്തിയാണ് വിളിച്ചോതുന്നത്. നമ്മുടെ ദുആകൾക്കെല്ലാം വലിയ ഇജാബത്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നാം സുജൂദിൽ കിടക്കുന്ന സമയം. ഈ ഹദീസിൻ്റെ ശരയിൽ തുറമുദി ഇമാം പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും നിങ്ങൾ ആ ഒരു നിസ്കാരത്തിൽ തേടണം. അതായത് വളരെ നിസാരമായ വിഷയങ്ങൾ പോലും നിങ്ങളുടെ ആ ഒരു സുജൂദിൽ അള്ളാഹുവിനോട് ആ അടുക്കുന്ന സമയത്തിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രതാപത്തിൻ്റെയും ഇസ്സത്തിൻ്റെയും അടയാളം മുഖം ഈ ഭൂമിയിൽ വയ്ക്കുന്നു. വിനയമുള്ള ഒരു അടിമയുടെ ലക്ഷണം. എത്ര സുന്ദരമാണ് ഈ ഇസ്ലാമിൻ്റെ ഓരോ ആരാധന മുറകളും. അഞ്ചാമത്തെ കാര്യം, ശപിക്കപ്പെട്ടവനായ പിശാചിൻ്റെ ഉപദ്രവത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കുക എന്നതാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാണല്ലോ നാം നിസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപേക്ഷികമായി പിശാചിൻ്റെ ശല്യം കുറവായിരിക്കും. മാത്രമല്ല നാം ഓരോ നീക്കത്തിലും ഇത്തിഖാലിൻ്റെ തക്ബീർ നാം ചൊല്ലുകയാണ്. അള്ളാഹു അക്ബർ ഒരു നീക്കത്തിൽ സമിയല്ലാഹു ലിമൻ ഹമിദ എന്നല്ലേ പറയുന്നത്, അള്ളാഹു അക്ബർ എന്നല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ പണ്ട് എല്ലാ ഇന്തിഖാലുകളിലും അള്ളാഹു അക്ബറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവത്തിന് ശേഷം സമിയല്ലാഹു ലിമൻ ഹമിദ എന്നായി ഉപയോഗം. അത് വേറൊന്നുമല്ല, മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പൊതുവെ എല്ലാ ഇബാദത്തുകളോടുമുള്ള താല്പര്യം ഈ നിസ്കാരത്തിൻ്റെ വിഷയങ്ങളിലും മികച്ചതായിരുന്നു. ഒരിക്കൽ മഹാനവറുകൾ നിസ്കാരത്തിലേക്ക് വരാൻ കുറച്ചൊന്ന് ലേറ്റായി. മഹാനവറുകൾ ധൃതിയോടെ വേഗം വന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കൂയിലേക്ക് കുനിയുകയാണ്. ഇത് കണ്ടയുടനെ ലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അവിടുന്ന് സ്തുതിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സമിയല്ലാഹു ലിമൻ ഹമിദ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കൂഇൽ നിന്ന് ഉയർന്നത് ആ സമിയല്ലാഹു ലിമൻ ഹമിദ ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, പിശാചിൻ്റെ മുഴുവൻ വസ്വാസുകളിൽ നിന്നും പിന്തിരിപ്പിക്കലിൽ നിന്നും നാം കാവല് ചോദിച്ചുകൊണ്ട് നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഏറ്റവും അവസാനത്തെ കാര്യം, നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. അതിലൊന്ന് വസ്ത്രങ്ങളാണ്. നല്ല ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ, അത് തന്നെ നല്ല വെളുത്ത വസ്ത്രങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നാം പ്രിഫർ ചെയ്യുക. ടൈറ്റുള്ള വസ്ത്രങ്ങൾ പൊതുവേ നമുക്ക് പ്രയാസമുണ്ടാക്കും. നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, നിസ്കാര റൂം തന്നെ വീട്ടിൽ വലിയ
ഉപകാരപ്രദമാണ്. വെന്റിലേഷനുള്ള നല്ല ഫ്രഷ് എയറും വെളിച്ചമൊക്കെ കടന്നു വരുന്ന നല്ലൊരു റൂം ആത്മീയമായ ഉണർവ് നൽകുന്നതാണ്. ഈ വിഷയങ്ങൾ അടിസ്ഥാനപരമായി നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നിസ്കാരങ്ങളിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ഊദിൻ്റെ അതുപോലെ മിസ്കിൻ്റെയൊക്കെ അത്തറുകൾ ഉപയോഗിച്ച് ഒരു വാസനയുള്ളതാക്കി നമ്മുടെ ഹൃദയങ്ങളൊക്കെ തുറക്കാൻ അത് കാരണമാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നിസ്കാരങ്ങളിൽ കൂടുതൽ ഖുശൂഉ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. പക്ഷേ ഇവകളെയൊക്കെ ബാധിക്കുന്ന വേറൊരു ഫാക്ടർ നാം കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക്, നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെയാകുമ്പോൾ, കൃത്യസമയത്തിന് ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ കൃത്യസമയത്തിന് ഇന്ന കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം നെഗറ്റീവായി പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ഇതുപോലെ തന്നെ കൃത്യമായ ഒരു ടൈമിൽ കൃത്യമായ വക്തിൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട് ഉടലെടുക്കും. അതുകൊണ്ട് തന്നെ അവൽ വക്തിൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളിൽ കൂടുതൽ ഏകാഗ്രതയോടെ ഖുശുവോടെ കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കും ഏകാഗ്രത ലഭിക്കാനുള്ള വിഷയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ കേൾക്കാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.